നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. നെല്ല് സംഭരണത്തിൽ സർക്കാരും മില്ലുടമകളും നടത്തുന്നത് ചക്കളത്തി പോരാട്ടമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ്. ഒരു മണിക്കൂർ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന വിഷയം കോടതി കയറ്റിയതിന്റെ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമാണെന്നും അബ്ദുൾ മുത്തലീബ്. നെല്ല് സംഭരണം വൈകുന്നതിനെതിരെ DCC പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരും മില്ലുടമകളും നെല്ല് സംഭരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം ആധാർ കാർഡിൽ ഒപ്പുശേഖരണത്തിനെത്തിയ യുവതിയുടെ ശിരോവസ്ത്രം മാറ്റണമെന്ന് പറഞ്ഞ നഗരസഭാ സെക്രട്ടറിക്കെതിരെ DYFI നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കവാടം കടന്ന് നഗരസഭയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. DYFI ബ്ലോക്ക് സെക്രട്ടറി ആർ ഷാനോജ്, പ്രസിഡന്റ് ജെ കൃഷ്ണപ്രസാദ്, SFI ജില്ലാ സെക്രട്ടറി എസ് ബിപിൻ, മറ്റംഗങ്ങൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ശാസ്ത്രം ജനനന്മയ്ക്ക്, ശാസ്ത്രം നവകേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലകളുടെ സവിശേഷ പ്രശ്നങ്ങളും സാധ്യതകളും പരിഗണിച്ച് 14 ജില്ലകളിലും സെമിനാർ നടത്തും. അട്ടപ്പാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന 80 പഠനങ്ങൾ കേരളത്തിലെ സമഗ്ര ജനവിഭാഗങ്ങളെ അണിനിരത്തി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 500 പേർ അണിനിരക്കുന്ന പദയാത്ര എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി ഉണ്ടാകും. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയിലെ സവിശേഷ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നവംബർ 26-27 തീയതികളിലാണ് സെമിനാർ. ആലത്തൂരിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് നേതൃത്വത്തിൽ ജനസഭ സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനും ജനങ്ങളുടെ നടുവൊടിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിനും ഇടയാക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനസഭ നടത്തിയത്. ആലത്തൂരിൽ നടത്തിയ പരിപാടി KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷനായി. കേരളം നടപ്പിലാക്കിയ സാക്ഷരതാ പ്രസ്ഥാനം സാമൂഹ്യ കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. സാക്ഷരതാ പദ്ധതി ലോകത്തിലാകമാനം പ്രശംസിക്കപ്പെട്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു. സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ജില്ലാതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേവലം എഴുത്തും വായനയും എന്നതിലേക്കുപരി സാക്ഷരതാ പ്രസ്ഥാനം വളർന്നത് കാലത്തിനനുസരിച്ച് സാക്ഷരതാ പ്രസ്ഥാനം പരിഷ്കരിച്ച് മുന്നേറണമെന്നും കെ ബിനുമോൾ പറഞ്ഞു. SRTയുടെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടി 18-19-20 തീയതികളിലാണ് നടക്കുന്നത്. നിയമലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ ഫോക്കസ് 3 പരിശോധന കൂടുതൽ ശക്തമാക്കി. ഈ മാസം 30 വരെ സ്പെഷ്യൽ ഡ്രൈവ് കർശനമായി തുടരാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. കോൺട്രാക്ട് കാരിയേജുകളിൽ അനധികൃത രൂപമാറ്റം, അമിത വേഗത, സ്പീഡ് ഗവർണർ, ഫ്ലാഷ് ലൈറ്റുകൾ, ഡാൻസ് ഫ്ലോർ, അമിത ശബ്ദ സംവിധാനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി കർശന നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ ഫോക്കസ് 3 പരിശോധന നടത്തുന്നത്. സെപ്റ്റംബർ 7 മുതൽ 16 വരെ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവ് 17 മുതൽ 30 വരെ കർശനമായി തുടരാനാണ് നിർദ്ദേശമെന്ന് ചിറ്റൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ ഹരീഷ് പറഞ്ഞു. എണ്ണിയാൽ തീരാത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. വ്യവസായ സ്ഥാപനങ്ങളും തൊഴിലാളികളും ഒരുപോലെ നിലനിൽക്കണമെന്ന മനോഭാവത്തോടെയാണ് CATU പ്രവർത്തിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് PK ശശി. കഴിഞ്ഞകാലത്ത് ജില്ലയിൽ CATU അഭൂതപൂർവമായ വളർച്ചയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PK ശശി. ഒക്ടോബർ 22 മുതൽ 3 ദിവസങ്ങളിലായി മണ്ണാർക്കാടാണ് 15-ാം ജില്ലാ സമ്മേളനം നടക്കുന്നത്. 22-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദനും 24-ന് നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും PK ശശി പറഞ്ഞു. പാലക്കാട് വണ്ണാമടയിൽ കഴിഞ്ഞയാഴ്ച നടന്ന എക്സൈസ് പരിശോധനയിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനും പങ്കെടുത്തത് വിവാദത്തിലേക്ക്. വണ്ണാമടയിലെ വിവിധ തെങ്ങിൻ തോപ്പുകളിലാണ് കഴിഞ്ഞയാഴ്ച എക്സൈസ് റെയ്ഡ് നടന്നത്. തെങ്ങിൻ തോപ്പുകളിൽ നിന്നും കണ്ടെത്തിയ സ്പിരിറ്റിനൊപ്പം പിടികൂടിയവരുടെ ചിത്രം പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത്. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിലെ സബ് ഇൻസ്പെക്ടർ സെന്തിൽകുമാർ പ്രതിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. അടുത്തിടെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സെന്തിൽകുമാർ. തെങ്ങിൻ തോപ്പുകളിൽ സംയുക്ത പരിശോധനയാണ് നടന്നതെങ്കിലും ജില്ലയിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നില്ല. ഇതിനിടയിലാണ് നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥൻ റെയ്ഡിനൊപ്പം കൂടിയത്. പാലക്കാട് മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ നെമ്മാറ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിൽ 5 ബസ്സുകൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി.
പിടികൂടിയ ബസ്സുകളുടെ സർവീസ് പെർമിറ്റ് റദ്ദാക്കി. രണ്ട് KSRTC ബസ്സുകളുടെ മൂന്ന് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ആണ് റദ്ദാക്കിയത്. പിടിച്ചെടുത്ത ബസ്സുകൾ 14 ദിവസത്തിനകം മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്ത പക്ഷം ഇത്തരം ബസ്സുകൾ നിരത്തിലിറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. പിടികൂടിയ 5 ബസ്സുകൾക്കും വേഗപ്പൂട്ട് ഇല്ലായിരുന്നു. സ്വകാര്യ ബസ്സുകളിൽ അലങ്കാര തോരണങ്ങളാൽ കാഴ്ച മറയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു. നിറയെ യാത്രക്കാരുമായി എത്തിയ ബസ്സിലെ യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കയറ്റിവിടുകയായിരുന്നു. ഒക്ടോബർ 17 മുതൽ 31 വരെ നടക്കുന്ന ഓപ്പറേഷൻ ഫോക്കസ് 3 ഭാഗമായാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം അജീഷ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പോത്തുണ്ടി തിരുത്തം പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. 1.5 മാസത്തിനുള്ളിൽ പ്രദേശത്തു നിന്നും 3-ാമത്തെ തവണയാണ് രാജവെമ്പാലയെ പിടികൂടുന്നത്. ബുധനാഴ്ച രാവിലെ 8:30 രാജവെമ്പാലയെ പിടികൂടിയത്. 12 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് വനം അധികൃതരും സർപ്പട്ടിയും അംഗങ്ങളും ചേർന്ന് പിടികൂടിയത്. തിരുത്തമ്പാടത്തെ രാമചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ മരത്തിൽ ചുറ്റിപ്പറ്റിയ നിലയിലാണ് രാജവെമ്പാലയെ കാണപ്പെട്ടത്. നാട്ടുകാർ ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. സാഹസികമായി പിടികൂടിയ രാജവെമ്പാലയെ നെല്ലിയാമ്പതി 14-ാം വ്യൂ പോയിന്റിലെ വനത്തിലേക്ക് തുറന്നുവിട്ടു. മുതലമട പറയമ്പള്ളം നെല്ലിക്കാട് പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. PK പങ്കജാക്ഷൻ, PK കൃഷ്ണദാസ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് ആനയെത്തി നാശം വിതച്ചത്. 15 തെങ്ങുകൾ, 6 കവുങ്ങ് എന്നിവയാണ് ആന നശിപ്പിച്ചത്. കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി കൃഷ്ണൻകുട്ടി, പാടശേഖരം പ്രസിഡന്റ് എ പഴനിമല എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടാന നശിപ്പിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം മേലാർക്കോട് യൂണിറ്റ് സാംസ്കാരിക സംഗമം നടത്തി. ദേശീയ സാഹിത്യ പുരസ്കാര ജേതാവിന് ചടങ്ങിൽ സ്വീകരണം നൽകി. ദളിത് ദേശീയ സാഹിത്യ പുരസ്കാരം നേടിയ പുരോഗമന കലാസാഹിത്യ സംഘം ആലത്തൂർ ഏരിയ സെക്രട്ടറി KP ബാലകൃഷ്ണനാണ് സ്വീകരണം നൽകിയത്. സാംസ്കാരിക സംഗമം ആലത്തൂർ MLA KD പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാരം ലഭിച്ച ഇൻലൻഡ് ലെറ്റേഴ്സ് എന്ന കവിതാ സമാഹാരം BC മോഹനൻ പരിചയപ്പെടുത്തി. മഹേന്ദർ കവിത ചൊല്ലി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം T അശോകൻ അധ്യക്ഷത വഹിച്ചു. ഡിപ്പാർട്ട്മെന്റ് വഴി ഉപയോഗപ്രദമായ ഫോൺ അനുവദിക്കുക, വർദ്ധിപ്പിച്ച ഓണറേറിയം ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് PK ശശി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സാറ ഉമ്മ അധ്യക്ഷത വഹിച്ചു. ശിരോവസ്ത്രത്തോട് അസഹിഷ്ണുത കാണിച്ച പാലക്കാട് നഗരസഭാ സെക്രട്ടറിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നഗരസഭയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന ശില്പശാല നടത്തി. ലഹരി വിരുദ്ധ ജനജാഗ്രതാ സമിതിയാണ് ശില്പശാല നടത്തിയത്. ലഹരി വർജന മിഷന്റെ വിമുക്തി ജീവിതം തന്നെ ലഹരി പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന പരിശീലന പരിപാടി നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CSജിത അധ്യക്ഷത വഹിച്ചു. DYFI വടക്കഞ്ചേരി ബ്ലോക്ക് കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. സമാപന പരിപാടി DYFI കേന്ദ്ര കമ്മിറ്റി അംഗം JC തോമസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി യുവജന മുന്നേറ്റമെന്ന മുദ്രാവാക്യമുയർത്തി നവംബർ 3 DYFI നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് വടക്കഞ്ചേരി ബ്ലോക്ക് കാൽനട പ്രചരണ ജാഥ നടത്തിയത്. 4 ദിവസങ്ങളായി നടത്തിയ ജാഥ വടക്കഞ്ചേരിയിലാണ് സമാപിച്ചത്. കണിമംഗലം, പുന്നപ്പാടം, മമ്പാട്, കുണ്ടുകാട് എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് ജാഥയ്ക്ക് സമാപനമായത്. സമാപന സമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം JC തോമസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് പരിശോധിക്കണമെന്ന് JC തോമസ് ആവശ്യപ്പെട്ടു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആചാരവും അനാചാരവും വേർതിരിപ്പിക്കണമെന്ന് മാതൃകുല ധർമ്മരക്ഷ ആശ്രമ ട്രസ്റ്റ് മഠാധിപതി ബിജു നാരായണ ശർമ്മ. ബില്ല് രൂപീകരിക്കുന്നതിന് മുമ്പ് വിളിച്ചുകൂട്ടുന്ന ചർച്ചയിൽ ദളിത് പിന്നോക്ക ആചാര്യന്മാരെ ഉൾപ്പെടുത്തണമെന്നും ബിജു നാരായണ ശർമ്മ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ദൈവവിശ്വാസവും ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരമ്പരാഗത വിശ്വാസം നിലനിർത്തിക്കൊണ്ടാവണം അന്ധവിശ്വാസമെന്ന നിർമ്മാർജ്ജന ബിൽ അവതരിപ്പിക്കേണ്ടത്. ക്ഷേത്രാചാരങ്ങളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും കൈകടത്താനാവില്ലെന്ന വിധി മുഖവിലക്കെടുക്കണമെന്നും ബിജു നാരായണ ശർമ്മ പറഞ്ഞു. മലയാള സിനിമ നാടക ഗാനകാവ്യങ്ങൾക്ക് സംഗീതത്തിന്റെ തേൻ പകർന്നുകൊടുക്കുന്ന താളഭാവത്തിന്റെ കേരളത്തിലെ വലിയ പ്രതിഭ കെ രാഘവൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 9 ആണ്ട് തികയുന്നു. എത്ര പഴകിയാലും തുരുമ്പെടുക്കാത്തതാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളെന്ന് ആസ്വാദകർ സാക്ഷ്യപ്പെടുത്തുന്നു.
Sangeetha Samvidhayakan ennathinu purame, Gayakanum, Sangeetha Adhyapakanum koodiyayirunnu Raghavan Master. Hindi, Tamil, Cinema Sangeetham kadamedukkunna sthithi maatti, Keralathinte pradeshikamaya Nadan Sangeetha Shailiyil Gaanangal orukki, Malayala Cinema Sangeethathinu puthiya maanangal nalki aalaanu Adheham. ശാസ്ത്രീയ സംഗീതത്തിൽ ആഴത്തിൽ അറിവുണ്ടായിരുന്നിട്ടും അത് പ്രദർശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല മറിച്ച് നാടൻ സംഗീതത്തിനാണ് മുൻഗണന നൽകിയത് നീലക്കുയിലാണ് രാഘവന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തുവന്ന ആദ്യ ചിത്രം പ്രാദേശിക ഭാഷകളെ അവഗണിച്ച ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള തമിഴ് പാതുകാപ്പ് ഇയക്കം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രാദേശിക ഭിന്നതകളിലൂടെ രാജ്യത്തിന്റെ സാഹോദര്യം തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത CPA ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി പറഞ്ഞു ആഭ്യന്തര കലഹത്തിലൂടെ RSS അജണ്ട നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ഇതനുവദിക്കാനാവില്ലെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു നമസ്കാരം